വെൽക്കം ടു സീൽ ടു നോ. അപ്പോ ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് മീമുട്ടിപ്പാറ. അത് വന്നിട്ട് നമ്മുടെ കീഴ്വായ്പൂരിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് അകത്തോട്ടാണ്. പേപ്പറിലൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇപ്പം മഴയൊക്കെ പെയ്ത് അവിടെ വെള്ളം ഉണ്ടെന്ന് കേട്ടു. ഒരു 3 ലെയറാണ്. അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലാനാണ്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പടുത്തോട് പാലമാണ്. ഇത് മണിമലയാറിന് അക്രോസ് ഉള്ള ഒരു പാലമാണ്. ഇപ്പം വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് പാലത്തിൽ കുറച്ചുകൂടെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഭയങ്കര സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എത്ര വെള്ളം പൊങ്ങി നമുക്ക് നോക്കാം. പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ ടൈമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ മാസ്ക് ധരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കയ്യിൽ സാനിറ്റൈസർ കരുതുക. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്ന് മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ നിൽക്കുക. കുറച്ച് അകലം പാലിക്കുക. ലൈക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ദോഷം വരുത്തി വരയ്ക്കാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും സേഫ് ആയിരിക്കണം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി. ഓക്കെ, സോ ബി സേഫ്, ബി സ്ട്രോങ്. ഇത് മീമുട്ടിപ്പാറയിലോട്ട് പോകാനുള്ള വഴിയാണ്. ഓക്കെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോവാം.
തേർഡ് ലെയറിലായി നിൽക്കുന്നത് ഇതിന് സെക്കൻഡ് ലെയറും ഉണ്ട് ഫസ്റ്റ് ലെയറും ഉണ്ട് സെക്കൻഡ് ലെയർ കുറച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ലെയറിലോട്ട് നമ്മൾ പോകും പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ വരാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷേ സൂക്ഷിച്ച് വരിക കൊറോണ ഒക്കെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ പാലിച്ച് വരിക ഓക്കെ സേഫ് ആയിട്ട് ഇരിക്കുക ഈ ബാക്കി കാണുന്നതാണ് നമ്മൾ സെക്കൻഡ് ലെയറിലോട്ടുള്ള വഴിയാണ് ഓക്കെ ഞാൻ പറഞ്ഞില്ല ത്രീ ലെയറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അപ്പം സെക്കൻഡ് ലെയറിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറിലോട്ട് പോവാം കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്ന സെക്കൻഡ് ലെയർ ആട്ടോ അപ്പോൾ സെക്കൻഡ് ലെയർ നിൽക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ പാറയുടെ മുകളിൽ നിൽക്കുവാണ് പാറയുടെ മുകളിൽ വെരി നൈസ് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വെള്ളത്തിൻ്റെ എരിച്ചിൽ കഴിക്കാൻ നല്ല രസമാണ് അപ്പം ഈ ഒരു വ്യൂ കാണണം അതെ കാരണം ഇതൊരു ചെറിയ വ്യൂ ആണ് ചെറിയ വാട്ടർഫോൾ ആണ് ഇപ്പം കൂടുതൽ ആൾക്കാർ കാണില്ല അതുപോലെ തന്നെ സോ ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയാണ് കാടിനകം പോലെയാണ് പക്ഷെ അത്ര ആൾതാമസം ഇല്ലാത്ത ഏരിയ ഒന്നുമല്ല സോ എല്ലാവരും വരണം വന്ന് നോക്കുക വന്ന് നോക്കുന്നതിന് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ നൈസ് വ്യൂ നൈസ് വൺ ഈ ബ്യൂട്ടിഫുൾ കാണുന്നത് നല്ല ചേലാണ് ഇനി നമുക്ക് കുറച്ച് വാല്യൂ ടൈം കിട്ടും നമ്മുടെ കുറച്ച് വാല്യൂ ടൈം കിട്ടും ഇതിനെ ഒന്ന് എക്സ്പോസ് ചെയ്യുന്നതിനോട് നമുക്ക് കുറച്ച് വാല്യൂ ടൈം ഉണ്ടാവും പിന്നെ വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം കേട്ടോ അവിടെയൊക്കെ കുറേ ചെക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം എൻജോയ് ചെയ്യാം പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സേഫായിട്ടിരിക്കാം സേഫ്റ്റി ആവുക അതാണ് നമ്മുടെ മോട്ടോ ഓക്കെ അപ്പം ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യുന്നതിനോളം രസമുള്ളൊരു കാര്യം ലോകത്തൊന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാനും എൻ്റെ ഹബ്ബിയും കൂടെ ഫുൾ ടൈം ട്രാവൽ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നതാണ് കൊറോണ പറ്റിച്ചു അതുകൊണ്ടാണ് നമ്മൾ ട്രാവലിനോ ബുക്ക് ഇത്രയും ലേറ്റായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആട്ടോ സ്റ്റാർട്ടിംഗ് ആണ് എന്താ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല നല്ല പായലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ലെയർ അങ്ങനെ മൂന്ന് ലെയർ വൈസാണ് പോകുന്നത് കുടയൊക്കെ കഴിയുന്നുണ്ട് മഴയാണ് നല്ലത് അവിടെ നല്ല മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് പൊടിയുന്നുണ്ട് പ്രോബ്ലം ഇല്ല നല്ല സ്ഥലമാണ് കണ്ട നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ആരും ഇല്ലാത്ത സമയത്താട്ടോ ഞാൻ മാസ്ക് ഒക്കെ താഴ്ത്തുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഈ ഫുൾ ടൈം മാസ്ക് ഇങ്ങനെ താഴ്ത്താണല്ലോ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഈ നമ്മുടെ വാട്ടർഫോളിനോട് ചേർന്ന് തന്നെ ഒരു പാറമട ഉണ്ട് ഞാൻ പറഞ്ഞ നല്ല ഭംഗിയാണ് ആ പാറമട കാണാനെന്ന് നമുക്കിങ്ങനെ പോയി നോക്കാം